പ്രൈസ് ദ ലോർഡ്. ഹെൽപ്പ് മീ ലോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായിട്ട് എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ ഹെൽപ്പ് മീ ലോർഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഈ വീഡിയോയുടെ താഴെ ചുമന്ന കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കും. അത് ക്ലിക്ക് ചെയ്ത ശേഷം അതിന്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടത് തേങ്ങ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അല്ലെങ്കിൽ പാലപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നായിരുന്നു അതിൽ ഈ ചമ്മന്തി കാണിച്ചിട്ടുണ്ട്. പണ്ട് മുതലേ നമ്മുടെ കുട്ടിക്കാലം മുതലേ എന്റെ വീട്ടിലും അതുപോലെ തന്നെ ഹോട്ടലുകളിൽ അപ്പത്തിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് കിട്ടുന്ന മെയിൻ ഐറ്റം ഇത് തന്നെയാണ്. ചമ്മന്തി എന്ന് പറയാം, ചമ്മന്തിപ്പൊടി എന്ന് പറയാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, വളരെ ടേസ്റ്റിയാണ്. ഇതിന്റെ റെസിപ്പി കുറെ നാളുകളായിട്ട് എന്റെ അടുത്ത് പലരും ചോദിച്ചിരുന്നു, പക്ഷെ ഞാൻ ഇടാൻ ലേറ്റായി പോയി, ക്ഷമിക്കണേ. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അരമുറി എന്ന് പറയുമ്പോൾ എന്റെ കൈക്ക് ഒരു രണ്ടര പിടി തേങ്ങയുണ്ട്. പിന്നെ നമുക്ക് മെയിൻ വേണ്ടതാണ് കറിവേപ്പില. കറിവേപ്പില കുറച്ച് കൂടുതൽ വേണം. ഞാനിവിടെ വലിയ കറി ഇലയായതുകൊണ്ട് അതൊന്ന് മുറിച്ചാണ് വെച്ചിരിക്കുന്നത്. മുളകുപൊടി 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിന് എരി കുറവാണ്. നമ്മുടെ ഈ ചമ്മന്തിക്ക് അധികം എരി വേണ്ട. എരി കൂടിയാൽ ടേസ്റ്റേ മാറിപ്പോകും. നമുക്ക് ഈ തേങ്ങയും മുളകുപൊടിയും മാത്രം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത്. ഒരു 3-4 സെക്കൻഡ് അത്രയും മാത്രം മതി. ഇനി അതല്ല, നിങ്ങൾ തേങ്ങ ചിരകിയത് വളരെ പൊടിപൊടിയായിട്ടാണെങ്കിൽ ഇങ്ങനെ മിക്സിയിലിട്ട് കറക്കേണ്ട ആവശ്യവുമില്ല. ഇതെല്ലാം കൂടി കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഞെരടി യോജിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് വേണം കൊച്ചുള്ളി. ഇതിന് കൊച്ചുള്ളി തന്നെ വേണം, സവാള പറ്റില്ല. ഞാനിവിടെ 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന് 5-6 കൊച്ചുള്ളി മതി. ഇവിടെ ഞങ്ങൾക്ക് ഈ ചമ്മന്തിയിൽ ഉള്ളി കൂടുതൽ ഇടുന്നത് ഇഷ്ടമാ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ 10 എണ്ണം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അത്ര എടുത്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ 5-6 എണ്ണത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് ആയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഞാൻ പക്ഷെ ചെയ്യുന്നത് ഈ ഉള്ളി ഒന്ന് ചതച്ച ശേഷം ചെറുതായിട്ട് അരിയത്തേ ഉള്ളൂ. അപ്പോൾ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. പാൻ ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം, എങ്കിലേ നമുക്ക് അതുപോലെയുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിപ്പോ 2 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം 1/4 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പില, ആ കൊച്ചുള്ളി. ഒത്തിരി അങ്ങ് മൂക്കണ്ട. ആ കറിവേപ്പിലയൊക്കെ ഒരു നല്ല പച്ചമയം കാണണേ. ഒത്തിരി അങ്ങ് ക്രിസ്പി ആവണ്ട. ഇപ്പൊ തന്നെ ഉള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും ഒക്കെ നല്ല മണമുണ്ട്. ഇനി നമുക്ക് ചവച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ ഉള്ളി ഇട്ട ശേഷം അത് മൊത്തത്തിൽ അങ്ങ് ബ്രൗൺ കളർ ആകണ്ട. ഒരു അരപ്പരുവത്തിൽ കൂടുതൽ, 3/4 പരുവമൊക്കെ ആയാ മതി. ഞാൻ പക്ഷേ ഈ ഉള്ളി ഇട്ടിട്ട് 1-2 മിനിറ്റ് അതിലിട്ട് മൂപ്പിച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ ഞങ്ങൾക്ക് ഈ ചമ്മന്തിക്ക് ഉള്ളി അധികം മൂക്കണ്ട, അല്പം പച്ച പോലെ കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഉള്ളി കുറച്ചുകൂടി മൂപ്പിച്ചോ. പക്ഷെ മൊത്തത്തിൽ ബ്രൗൺ നിറം ആയി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ ഈ തേങ്ങ ഇട്ട ശേഷം 2-3 മിനിറ്റ് നന്നായിട്ട് ഈ തേങ്ങ ചൂടാകണം. അതുവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ആ സമയം കൊണ്ട് ആ ഉള്ളി കുറച്ചുകൂടി ഫ്രൈ ആയിക്കോളും. ഒത്തിരി അങ്ങ് തേങ്ങ കിടന്ന് മുരിയണ്ട. ഇപ്പോ നല്ല കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇത്രയും മതി. സോ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലെസ് യു.